നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ജിപ്മർ പോണ്ടിച്ചേരിയിലേക്കുള്ള വേക്കൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ജിപ്മർ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇതൊരു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ വരുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അവിടെ ഇപ്പോൾ ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റുകളിലേക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ജൂലൈ 2024 നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്ലസ് ടു മുതൽ ഹയർ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളുണ്ട്. ആദ്യം നമുക്ക് പ്ലസ് ടു പോസ്റ്റുള്ള വേക്കൻസിയുള്ള പോസ്റ്റ് നമുക്ക് നോക്കാം. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. പ്ലസ് ടു ആണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ. 12th പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. 12th പാസ്സാണ്, നിങ്ങൾ ഏത് ഗ്രൂപ്പ് കഴിഞ്ഞവരും, സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഏത് കഴിഞ്ഞവരായാലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. പെർസെൻറ്റേജോ മാർക്കോ ഒന്നും പ്രശ്നമില്ല. പ്ലസ് ടു പാസ്സായാൽ മാത്രം മതി. കൂടാതെ തന്നെ അവരുടെ ടൈപ്പിംഗ് ടെസ്റ്റും നടത്തുന്നതായിരിക്കും. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സ്പീഡ് ടൈപ്പ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് സാലറി സ്കെയിലായിരിക്കും ഇതിന് വരിക. പേ ലെവൽ 2 വരുന്നതാണ്. ബേസിക് പേ വരുന്നതാണ് 19,900. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് DA HR എല്ലാം കൂടി കൂട്ടി ഏകദേശം 30,000 മുകളിൽ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 30 വരെയുള്ളവർക്ക് അത് അപേക്ഷിക്കാവുന്നതാണ്. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC ST ആണെങ്കിൽ 35 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ പോസ്റ്റ് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിന് എത്ര വേക്കൻസി ഉണ്ട് നമുക്ക് നോക്കാം. 24 വേക്കൻസിയാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ 16 ജനറൽ വേക്കൻസി, 2 OBC, 2 SC, 3 ST, 1 EWS. അങ്ങനെയാണ് ടോട്ടൽ 24 വേക്കൻസി ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഈ പോസ്റ്റിനുള്ളത്. പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ SSC CHSL MTS CGL കൊടുത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇത് അപ്ലൈ ചെയ്യാൻ. ഇനി ഇതിന് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് 19 ജൂലൈ 2024 മുതലാണ്. നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ 19 ഓഗസ്റ്റ് 2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. September 2 മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഇൻ്റർനെറ്റ് ത്രൂ ആയിരിക്കും ഡൗൺലോഡ് ചെയ്യേണ്ടത്. പോസ്റ്റായിട്ട് ഒരയച്ച് തരില്ല. എക്സാമിനേഷനും ഓൺലൈൻ മോഡിലാണ്. 14 സെപ്റ്റംബർ 2024 എക്സാമിനേഷൻ ഉണ്ടാവുക. ഏജൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 18 നിങ്ങൾ മിനിമം ഏജ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 30 പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് 19 ഓഗസ്റ്റ് 2024 ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ജിപ്മറിൻ്റെ സൈറ്റിലൂടെ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ എടുക്കാൻ ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നതായിരിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള പേജ് എടുക്കേണ്ടത്? അതിൽ നിങ്ങൾക്ക് ജിപ്മറിൻ്റെ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ UR അല്ലെങ്കിൽ EWS ആണെങ്കിൽ നിങ്ങൾ 1500 ആയിരിക്കും അപ്ലിക്കേഷൻ ഫീസ്, പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ് വരുന്നതായിരിക്കും. OBC ആണെങ്കിലും 1500 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജാണ്. SC ST ആണെങ്കിലും 1200 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജാണ്. PWD അതായത് ഡിസബിലിറ്റി കാറ്റഗറിക്ക് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ളവരുടെ ഫീസാണ്. ജനറൽ EWS ആണെങ്കിലും OBC ആണെങ്കിലും 1500 പ്ലസ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നതാണ്. പിന്നെ ഈ നോട്ടിഫിക്കേഷനിൽ എങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, കൊച്ചി, തൃശ്ശൂർ, ട്രിവാൻഡ്രം, ഇത്രയും കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ബാക്കി ഹൈദരാബാദ്, ബാംഗ്ലൂർ, ബാക്കി തമിഴ്നാട്ടിലെ പല സിറ്റീസിലായിട്ട് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അവർ മെസ്സേജ് വരുന്നതായിരിക്കും. പറഞ്ഞ ഡേറ്റ് നമ്മൾ മുകളിൽ പറഞ്ഞ ഡേറ്റിൽ തൊട്ടിട്ട് ഓൺലൈൻ ഹോൾ ടിക്കറ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് 14 സെപ്റ്റംബർ 2024 എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ എക്സാമിനേഷൻ ഡേ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSC സിലബസ് തന്നെയായിരിക്കും. ഇംഗ്ലീഷ്, മാത്സ്, GK, അതായത് അതുപോലെ തന്നെ റീസണിങ് ഇതൊക്കെ ആയിരിക്കും മാക്സിമം ആയിട്ട് അവർ സിലബസ് ഉണ്ടാവുക. അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിൽ ബി പബ്ലിഷ്ഡ് ഷോർട്ട്ലി ഇൻ ജിബ്മർ വെബ്സൈറ്റിൽ നിന്നാണ് സിലബസൊക്കെ. മാക്സ് എന്തായാലും ഇത് തന്നെയായിരിക്കും സിലബസ് ഉണ്ടാവുക. പിന്നെ ബാക്കി കുറച്ച് പോസ്റ്റുകളും കൂടി ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിൻ്റെ വേക്കൻസീസും ക്വാളിഫിക്കേഷനും പോസ്റ്റും ക്വാളിഫിക്കേഷനും മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം. കാർഡിയോഗ്രാഫിക് ടെക്നീഷ്യൻ ഉണ്ട്. BSc കാർഡിയോളജി, കാർഡിയാക് ടെക്നോളജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റെനോഗ്രാഫറിൻ്റെ പോസ്റ്റ് ഉണ്ട്. 12th പാസ്സാണ്. കൂടാതെ സ്റ്റെനോഗ്രാഫി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. റെസ്പിറേറ്ററി ലബോറട്ടറി ടെക്നീഷ്യൻ BSc MLT ആണ്. ഫാർമസിസ്റ്റ് ആണ്. ഡിഗ്രി ഇൻ ഫാർമസി വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓഡിയോളജി ടെക്നീഷ്യൻ, അനസ്തേഷ്യ ടെക്നീഷ്യൻ ഇതൊക്കെ ആ കോഴ്സ് കഴിഞ്ഞവരെ അപേക്ഷിക്കാവുന്നതാണ്.
ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ഡിഗ്രി ഇൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, ഫിസിക്സ് കെമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് ഫിസിയോളജി, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്റേ ടെക്നീഷ്യൻ ഉണ്ട്, അതുപോലെ എക്സ്റേ ടെക്നീഷ്യൻ റേഡിയോ തെറാപ്പി, ട്യൂട്ടർ ഇൻ സ്പീച്ച് പാത്തോളജി ആൻഡ് ഓഡിയോളജി, നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗിൻ്റെ അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ എം എൽ ടി കഴിഞ്ഞു മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ജൂനിയർ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ട്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറും വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് 24 വേക്കൻസി നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നഴ്സിംഗ് ഓഫീസറും 154 വേക്കൻസീസ്. ഇത് രണ്ടാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത്, ബാക്കിയെല്ലാം 5, 4, 3, 2 അങ്ങനെയൊക്കെയാണ് വേക്കൻസീസ് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നോട്ടിഫിക്കേഷൻ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് നോക്കിയിട്ട് നോക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് സൈറ്റിലൂടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഓൺലൈൻ അപ്ലിക്കേഷൻ ലിങ്കും എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ജിപ്മറിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ജോബ് കിട്ടാൻ നിങ്ങൾക്ക് 60 വയസ്സ് വരെ ജോലി ചെയ്യാവുന്നതാണ്. ജിപ്മർ പുതുച്ചേരി തന്നെയായിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗൊക്കെ ഉണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് താഴത്ത് കാണാം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് കാണാം. അതിൻ്റെ താഴത്ത് വേരിയസ് ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റ് ഫോർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ഒരു വേക്കൻസി പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽഡ് അഡ്വർട്ടൈസ്മെൻറ്റ് ഫോർ വേരിയസ് ഗ്രൂപ്പ് ബി ആൻഡ് സി, അത് ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ നോക്കിയാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താഴത്ത് അപ്ലൈ ഓൺലൈൻ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൺലൈൻ ആൻഡ് അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ പേജ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഫസ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിരിക്കും. രജിസ്റ്റർ ചെയ്യണം, നെയിം ഓഫ് അപ്ലിക്കൻ്റ്, മൊബൈൽ നമ്പറും എല്ലാം കൊടുത്ത്, ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ വെച്ച് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടതായിരിക്കും. ഫീസൊക്കെ പേ ചെയ്യേണ്ടി വരും, ഫോട്ടോ എല്ലാം അപ്ലോഡ് ചെയ്യേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും മണി ഇതിൻ്റെ സ്റ്റെപ്സ് വരിക. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പോണ്ടിച്ചേരിയിലായിരിക്കും ഇതിൻ്റെ വേക്കൻസി വരിക. അപ്പോൾ അവിടെയൊക്കെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് അപേക്ഷിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, 60 വയസ്സ് വരെ നിങ്ങൾക്ക് അവിടെ സർവീസ് ചെയ്യാവുന്നതാണ്. സാലറിയും പ്രൊമോഷനെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതായിരിക്കും. പുതിയ വീഡിയോ എന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.